സ്കൂൾ തുറക്കാൻ ഇനി ഒരു ദിവസം മാത്രം ബാക്കി. പുതിയ അധ്യയന വർഷം പുത്തനുടുപ്പും പുത്തൻ ബാഗും കുടയുമൊക്കെയായി പോകാൻ കുട്ടികൾ തയ്യാറായിരിക്കുമ്പോൾ സ്കൂൾ വിപണിയിൽ വൻ തിരക്കാണ് ഉള്ളത്. കായംകുളത്തുൾപ്പെടെ പഠനോപകരണങ്ങൾ വിൽക്കുന്ന കടകളിൽ ഓണനാളുകളിലെ പോലെ ജനങ്ങളെത്തി. വൈവിധ്യമാണ് സ്കൂൾ വിപണിയെ ശ്രദ്ധേയമാക്കുന്നത്. സ്കൂൾ തുറക്കാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ സ്കൂൾ വിപണിയിൽ വൻ തിരക്കാണുള്ളത്. കായംകുളത്തുൾപ്പെടെ പഠനോപകരണങ്ങൾ വിൽക്കുന്ന കടകൾ ജനനിബിഡമായി. നിരത്തുകളിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. കനത്ത മഴയിലും സ്കൂൾ വിപണി സജീവമായിരുന്നു. വിലക്കയറ്റം ബാധിച്ചിട്ടുണ്ടെങ്കിലും ഉൽപ്പന്നങ്ങളിലെ വൈവിധ്യം വിപണിയിൽ ഉണർവ് പകർന്നു. നോട്ടുബുക്കുകൾ, ബാഗുകൾ, കുട, പെൻസിൽ, പേന, ടിഫിൻ ബോക്സ്, വാട്ടർ ബോട്ടിലുകൾ, നെയിം സ്ലിപ്പുകൾ, പേപ്പർ റോളുകൾ, ചെരുപ്പുകൾ, ഷൂസുകൾ, യൂണിഫോം, മഴക്കോട്ടുകൾ എന്നിവയെല്ലാം വിപണിയിൽ വൈവിധ്യത്തോടെ അണിനിരത്തിയിരുന്നു. ചില സ്ഥലങ്ങളിൽ ഇവയെല്ലാം കൂടി ഒരുമിച്ച് ലഭിക്കുന്ന കടകളും ഉണ്ടായിരുന്നു. മുൻവർഷങ്ങളിൽ കടകളുടെ മുന്നിൽ വിപണനമേള നടത്തിയിരുന്നുവെങ്കിലും ഇത്തവണ മഴ കാരണം അതിന് പലയിടത്തും കഴിഞ്ഞിട്ടില്ല. ബാഗുകളും കുടകളും തന്നെയാണ് ഇത്തവണയും വിപണിയിലെ താരങ്ങൾ. പ്രൈമറി ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് സ്പൈഡർമാനും ചോട്ടാഭീമും പ്രിൻസസ് ഡോറയും യൂണിക്കോണും ഒക്കെയുള്ള ബാഗുകളോടാണ് പ്രിയം. 200 രൂപ മുതൽ 2500 രൂപ വരെയുള്ള ബാഗുകൾ വിപണിയിലുണ്ട്. മഴ ശക്തമായി നിലനിൽക്കുന്നതിനാൽ മഴക്കോട്ടുകൾക്കും കുടകൾക്കും ആവശ്യക്കാരേറെയാണ്. കുടകൾക്ക് 300 രൂപ മുതലാണ് വില. 100 രൂപ മുതലുള്ള മഴക്കോട്ടുകളും വിപണിയിലുണ്ട്. 50 രൂപ മുതലുള്ള വാട്ടർ ബോട്ടിലുകളാണ് സ്കൂൾ വിപണിയിലുള്ളത്. സ്റ്റീൽ വാട്ടർ ബോട്ടിലുകൾക്ക് ആവശ്യക്കാരേറെയാണ്. 90 മുതൽ 600 രൂപ വരെ വിലയുള്ള സ്റ്റീൽ ബോട്ടിലുകൾ വിപണിയിലുണ്ട്. ചിലയിടങ്ങളിൽ ഉപഭോക്താക്കൾക്ക് നല്ല ഡിസ്കൗണ്ടും കൊടുക്കുന്നുണ്ട്. സ്വകാര്യ സ്ഥാപനങ്ങളെ കൂടാതെ സഹകരണ സ്ഥാപനങ്ങളിലും സ്കൂൾ വിപണനമേള നടക്കുന്നുണ്ട്. ഫീഡിന്റെ ന്യൂസ്, കായംകുളം.